നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ചൈനയിലെ ലക്ഷക്കണക്കിന് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ സർക്കാരിന്റെ കൊടും പീഡനങ്ങൾക്ക് വിധേയരാകുന്നു എന്ന റിപ്പോർട്ടുകൾ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും മറ്റ് സ്വതന്ത്ര സന്നദ്ധ സംഘടനകളും നേരത്തെ പുറത്തുവിട്ടിരുന്നു മുപ്പത് ലക്ഷത്തോളം മുസ്ലിമുകളെ ചൈനീസ് സർക്കാർ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ആരോപിക്കുന്നത് ഇത്തരം കോൺസെൻട്രേഷൻ ക്യാമ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നേരത്തെയും പുറത്തു വന്നിട്ടുണ്ടെന്ന് യു ആരോപിക്കുന്നു അമേരിക്കൻ പ്രതിരോധ വകുപ്പിലെ ഏഷ്യൻ നയങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന റാൻഡൻ ഷിവറാണ് ചൈനയ്ക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയത് വിദ്യാഭ്യാസ ഉൾപ്പെടെ മുസ്ലിം വിഭാഗങ്ങൾക്ക് ശക്തമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു സുരക്ഷാ സൈനികരെ ഉപയോഗിച്ചാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിമുകളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ എത്തിക്കുന്നത് നാസി ജർമ്മനിക്ക് തുല്യമാണ് ചൈനയിലെ കാര്യങ്ങളെന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥൻ വിമർശിക്കുന്നു ആകെ ഒരു കോടിയാണ് സിൻജിയാങ്ങിലെ മുസ്ലിം ജനസംഖ്യ അതിൽ മുപ്പത് ലക്ഷത്തോളം പേർ ക്യാമ്പുകളിലാണെന്നും ഷിഗർ പറഞ്ഞു ചൈനയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പത്തു ലക്ഷത്തിലേറെ മുസ്ലിമുകൾ ഉണ്ടെന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഐക്യരാഷ്ട്രസഭയും സ്ഥിരീകരിച്ചിരുന്നു വൻ സൈനിക സാന്നിധ്യമുള്ള സിൻജിയാങ്ങിൽ ഒരു കോടി മുസ്ലിമുകളാണുള്ളത് ഓരോ വ്യക്തിയും പാർട്ടിയുടെയും സൈന്യത്തിന്റെയും പൂർണ്ണ നിരീക്ഷണത്തിലാണ് ഇത്തരം നിയന്ത്രണങ്ങൾക്ക് പിന്നാലെ ഈ വർഷം ആദ്യം ഇസ്ലാം മതത്തെ തദ്ദേശവൽക്കരിക്കുന്ന നിയമവും ചൈന പാസാക്കിയിരുന്നു രാജ്യത്തെ എട്ട് ഇസ്ലാമിക സംഘടനകളുമായി ആലോചിച്ച ശേഷമാണ് നിയമനിർമ്മാണത്തിലേക്ക് നീങ്ങിയതെന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണം മതപണ്ഡിതന്മാർ തീരുമാനത്തെ അനുകൂലിച്ചു എന്ന് ഭരണകൂടം അവകാശപ്പെടുന്നു എന്നാൽ ആരോടാണ് കൂടി കൂടിയാലോചിച്ചതെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല നമസ്കാരം നിർവഹിക്കുന്നതിനും വ്രതം അനുഷ്ഠിക്കുന്നതിനും ഹിജാബ് ധരിക്കുന്നതിനുമെല്ലാം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ തന്നെ നിയന്ത്രണങ്ങളുമുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം